സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൂഡ്സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സിറ്റിയിൽ ഒരു മികച്ച ഒരു കള്ളനായി മാറാൻ പോവാണ്. അപ്പൊ നമ്മുടെ ആശയം നമ്മളെ വിളിച്ചായിരുന്നു, ഇങ്ങനെ കുറച്ച് റോബറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് വീടൊക്കെ മോഷ്ടിക്കാനുണ്ട്, നമ്മളെ വിളിച്ചായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് മോഷണം തുടങ്ങാൻ പോവാണോ? അപ്പൊ നമുക്ക് രാത്രി ആവണം കാട്ടി മുമ്പ് നമ്മുടെ ആശാന്റെ അടുത്ത് പോയി ജോബും കാര്യങ്ങളൊക്കെ മേടിക്കണം. ആശാന്റെ അടുത്ത് കുറെ നാൾക്ക് ശേഷം നമ്മളെ ആശാന്റെ അടുത്തോട്ട് നമ്മൾ പോണത്. ആശാൻ എവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെയാണ് ആശാൻ ഉള്ളത്. നമ്മുടെ ആശാനാണെങ്കിൽ വലിയൊരു കള്ളനായിരുന്നു. അവസാനം പോലീസുകാരൊക്കെ പിടിച്ച് ഇടിയിട്ടപ്പോൾ ആശാൻ തൊഴിലെടുത്തിട്ട് ഇപ്പൊ ശിഷ്യമാരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ആശാൻ. അപ്പൊ ഇടി മൊത്തം അവർക്ക് കിട്ടിക്കോളല്ല പോലീസ് പിടിച്ചു കഴിഞ്ഞാല്. ഇവിടെയാണ് നമ്മുടെ ആശാന്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മളെല്ലാ റോബറി ചെയ്ത വണ്ടികളൊക്കെ നമ്മുടെ ആശാനെ കൊണ്ട് കൊടുക്കുക. ഇതാണ് ആശാന്റെ ഗ്യാരേജ്. അപ്പൊ ഈ ഇവിടെ കിട്ടുന്ന വണ്ടികളൊക്കെ അടിച്ച് പൊളിച്ച് പണിതിട്ടായിരിക്കും പുറത്തോട്ട് നിൽക്കുക. ഇപ്പൊ ഇതാണ് നമ്മുടെ ആശാൻ. അപ്പൊ നമുക്ക് ആദ്യം ആശാന്റെ അടുത്ത് പോയി ജോബ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ജോബ് എടുത്തിട്ടുണ്ട്, ഓൾറെഡി ക്ലോസ്ഡ്. ഓക്കെ, നമുക്ക് എന്തായാലും ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ജോബ് വരുന്നവരെ വെയിറ്റ് ആക്കാം. നമ്മുടെ കഞ്ഞി ജോബ് ആട്ടോ ആദ്യം. നമ്മുടെ പേരൊക്കെ ഇഷ്ടപ്പെട്ട കേസ് എന്തായാലും ഇപ്പോഴെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സ്വരപ്പം കൊച്ചുണ്ടി, അങ്ങനെയാണ് നമ്മുടെ പേര്. വെറൈറ്റി അല്ലേ? ഓൾമോസ്റ്റ് രാത്രി ആവാറായിട്ടുണ്ട്, സമയം കണ്ടില്ല. ഓക്കെ, നമുക്ക് നമുക്ക് ഫസ്റ്റ് ജോബ് വന്നിട്ടുണ്ട്. ഓ, എടുത്താണ് എടുത്താണ്. 0.25 മൈല് അപ്പുറത്ത്. ഇതപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ റോബറി ആട്ടാ. ഇതപ്പൊ നമ്മൾ മോഷ്ടിക്കാൻ പോകുന്ന വീട് ഇവിടെയാണ്. ഈ കാണുന്ന വീടാണ് നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നത്. തൽക്കാലം നമ്മുടെ വണ്ടി നമുക്ക് ഈ ഭാഗത്തോട്ടേക്ക് വെക്കാം. ഓക്കെ, നമുക്ക് ആ വീടാണ് അപ്പൊ നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ കഞ്ഞി മോഷണമാണ്. എല്ലാവരും ഇപ്പോഴത്തെ ലൈക്ക് ചെയ്യുക. നമ്മൾ ലോക്ക് തുറക്കാനൊക്കെ ഇച്ചിരി എക്സ്പേർട്ട് ആണ്. ഒരെണ്ണം തുറന്ന് രണ്ട് ലെറ്റ്സ് ഗോ, കമോൺ. രണ്ട് തുറന്ന് മൂന്ന് നാല്. അപ്പൊ നമ്മൾ ലോക്ക് തുറന്നിട്ടുണ്ട്. അപ്പൊ ഉള്ളിലോട്ട് നമ്മൾ കടക്കുകയാണ്. പതുക്കെ പോണം. ആ കാണുന്ന ലോക്ക് അത്രയും പെട്ടെന്ന് ഡീആക്ടിവേറ്റ് ചെയ്യണം. മൂന്ന് നാല്. ഡോറ് തുറന്നു കഴിഞ്ഞാല് ആ നോട്ടിഫിക്കേഷൻ അവരുടെ ഫോണിലോട്ട് പോകും. എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. കമോൺ കമോൺ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും ഡിസേബിൾ ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഡോറ് തുറന്നു തന്നെ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ ഈ വീഡിയോ ഹൗസ് ഓണറിന്റെ ഫോണിലോട്ട് പോകും. നമുക്ക് എന്തായാലും പതുക്കെ പോകണം കേട്ടോ. നമ്മൾ സ്പീഡിൽ പോകും തോറും കണ്ടില്ലേ ആ റൈറ്റ് സൈഡിലെ നോയിസിന്റെ സംഭവം കണ്ടില്ലേ, അത് ഫുള്ളായി കഴിഞ്ഞാൽ പോലീസുകാരുടെ നോട്ടിഫിക്കേഷൻ പോകും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ വീടിന്റെ അടുത്തുള്ള ആരെങ്കിലും നമ്മൾ ഒറ്റ കൊടുക്കും. ഇത് എന്തോന്ന് ആർട്ടാണ്, ഈ ആർട്ട് എടുത്ത് നമുക്ക് എല്ലാം കിട്ടോ? അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. കമോൺ, എന്തോ പ്രതിമ ഇരുന്നിട്ടത് അവിടെ. നമ്മുടെ ആർട്ട് ശില്പമാണത്. ഇതെന്തായാലും നമ്മുടെ വണ്ടി കൊണ്ടുവക്കാം, പതിയെ പോകാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, ഇവിടെ ആരും ഇല്ല, എന്തായാലും നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ വണ്ടി ഇപ്പുറത്ത് വെച്ചോണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ വണ്ടിയിലുള്ള ഒരു സാധനം കഴിച്ചിട്ടുണ്ട്. അടുത്ത സാധനം മോഷ്ടിക്കാം. ഇത് അടിപൊളി ആട്ടത് മോഷ്ടിക്കാൻ. പതിയപ്പെടാം 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 പതിയപ്പെടാം. ലൈക്ക് പ്രശ്നമാണ്. ഓക്കെ, എന്തായാലും ഈ റൂബിലോട്ട് കയറിയൊക്കെ. ഫസ്റ്റ് നമുക്ക് ഈ റൂബ് ഈ ആർട്ട് മോഷ്ടിക്കാൻ പറ്റുമോ? ഇത് പറ്റത്തില്ല. ഓ, എന്റെ മോന് കേസം ആരുടെയോ CCTV സെറ്റപ്പ് ആണത്. ഏത് ആരുടെ ഗെയിമിംഗ് റൂമാ തോന്നുന്നുണ്ട്. PC അടിച്ചു വരാൻ പറ്റുമോ മോനെ? ഗൈസ്, അവന്മാര് നാട്ടിലോട്ട് വരുമ്പോ ഏത് ചെക്കന്റെ PC ആണ്. നാട്ടിലോട്ട് വരുമ്പോ ഗെയിം കളിക്കാൻ വേണ്ടി PC എടുത്തു നോക്കുമ്പോ കമ്പ്യൂട്ടർ ഇല്ല, മോണിറ്റർ വെക്കും, സീറ്റ് ഇല്ല. നമുക്ക് എന്തായാലും ഈ CPU നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റി തരാം ഇപ്പൊ എന്തായാലും. അപ്പൊ നമുക്ക് ഒരു ആർട്ട് ആയി ഇപ്പൊ, പിന്നെ അത് മതി തന്നെ ഒരു CPU ആയി. ഒക്കെ CPU കയറ്റി. ഇനി ആ റൂമിൽ വേറെ വല്ല സാധനങ്ങളുണ്ടാ? ഇവിടെ എന്തുവാ, ഇതെന്തോ സ്പോർട്സിന്റെ സാധനങ്ങളുടെ ഏരിയ തോന്നുന്നുണ്ട്. കണ്ടില്ലേ ബോളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ഒരു ചൊല്ലറ് കിട്ടി. അന്തര സൗണ്ട്, പേടിച്ചു പോയി. ഇവിടെ എന്തുവാ, ഇവിടെ എന്തോ സാധനമാണ്. തൊട്ടുപുറത്തെ ബുള്ളറ്റ്, ഗണ്ണിന്റെ ബുള്ളറ്റ്. 222 കിട്ടി കാശ്. തൊട്ടുപുറത്ത് ഗണ്ണിന്റെ ബുള്ളറ്റ് ഉണ്ടാ. ഇതെന്തോ നോ ഫോട്ടോ അടിക്കുന്ന മെഷീനാണ്, അത് ഫോട്ടോ ചാട്ടക്കണം. എന്തോന്ന് ഇപ്പൊ എന്തായാലും ഈ റൂമിലെ സാധനങ്ങൾ കഴിഞ്ഞ്. അതെന്തുവാ, ഇപ്പൊ അടുത്തത് നമുക്ക് ആളിലോട്ട് ഇറങ്ങാം. നമുക്ക് ഇപ്പൊ ഒരു ഓരോ സൈഡിന്ന് തുടങ്ങാം. നമുക്ക് എന്തേലും ഉണ്ടാ ഇവിടെ? എന്തെങ്കിലും ഉണ്ടല്ലോ, ഓവനാണ്. ഇന്റഗ്രേറ്റിംഗ് നമ്മൾ സെർച്ച് ചെയ്തോണ്ടിരിക്കട്ടെ. എന്തോ ഉണ്ടോ ഇവിടെ, എന്തോ ഉണ്ട് ഓവനാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഓവന മിക്സ് ചെയ്യാം. ഇവിടെ ഒന്നുമില്ല, നമ്മൾ പറ്റിച്ചതാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ട്, ഇവിടെ എന്തെങ്കിലും, ഇവിടെ മിക്സ് ചെയ്യാ. കത്തിയാ? കത്തിയാണോ? 12 രൂപ. ആ 12 വലിയാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ. ആ വൈനയിലൊരു ഗ്ലാസ്സിലും തായോ എടുക്കാം നമുക്ക്. തായോ നീ അടിയിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ മൂഞ്ചി. ഇവിടെ ഒന്നുമില്ല പറഞ്ഞില്ലേ. ഓ, ദാരിദ്ര്യം പിടിച്ച വീടാട്ടാ. എല്ലാം സ്കോപ്പ് അടിച്ചു മാറ്റാൻ പറ്റുമോ? ഇല്ല, ഇത് അടിച്ചു മാറ്റാൻ പറ്റില്ല. നോക്കാൻ പറ്റും. ഈ ആർട്ട് ഇല്ല. ഓഫാ? ടിവിയും ഇല്ല. ടിവിന്റെ സ്പീക്കർ ആണെന്നുണ്ട്. സ്പീക്കറോ ടിവിയോ എന്തായിരിക്കും? നമുക്ക് ടിവി അല്ല സ്പീക്കർ, ഏത് കിട്ടിയാലും കുഴപ്പമില്ല കേട്ടാ. സ്പീക്കർ, എന്റെ മോനെ സ്പീക്കർ അടിപൊളി. അപ്പൊ നമുക്കൊരു കമ്പ്യൂട്ടറും കിട്ടി, ഒരു സ്പീക്കറും കിട്ടി. ഓക്കെ, ഇതും നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റാം. ഓക്കെ, വണ്ടിയിലുള്ളിൽ കയറ്റി. അടുത്ത സാധനം ഞാൻ അടുത്തെന്താ ഉള്ളത്? ആ ഭാഗം നമ്മൾ ലൂട്ട് ചെയ്തില്ലേ. ഞാൻ ആ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നോക്കാം ആ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ. ഇത് വല്ലതും എടുക്കാൻ പറ്റുമോ? ഓ, ഇവിടെ എന്തോ ഉണ്ട് കേട്ടാ, ബുക്കാണ്. അത് മറ്റേ എന്തോ സാധനത്തിന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഈ എന്തോ വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന സാധനമാണ്. $94 കിട്ടി ഇവിടെ നിന്ന്. പക്ഷെ ഞാൻ TV ആണ് ഉദ്ദേശിച്ചത്, TV കിട്ടിയില്ല നമുക്ക്. ഇവിടെ വല്ലതും ഉണ്ടാ? മോൻ, ഇവിടെ ഒന്നുമില്ല. അടിച്ചാട്ടി ഇല്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ആ, ഇവിടെ എന്തോ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ബുക്കായിരിക്കും. ബുക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ലറ പൈസ ആയിരിക്കും, ഉറപ്പാണ്. കമോൺ, 149 രൂപ. ഞാൻ പറഞ്ഞില്ലേ ഈ ആർട്ട് മോഷ്ടിക്കാൻ പറ്റി തോന്നുന്നുണ്ട്. പറഞ്ഞില്ലേ ആർട്ട് എടുത്തു. നേരത്തെ കിട്ടിയതിന്റെ സെയിം ആർട്ട് തന്നെയാട്ടത്. പക്ഷെ നമുക്ക് കിട്ടുന്ന സാധനം വേറെ ആട്ടാ. ഓക്കെ, ആർട്ട് നമ്മുടെ പ്രതിമേനെ കിട്ടി. അപ്പൊ നമുക്ക് 2 പ്രതിമയെ ടോട്ടല്. ഓക്കെ,
നമ്മൾ സ്റ്റോർ ചെയ്ത് ഞാൻ അടുത്തത് ആ റൂമും കൂടി അല്ലേ ഉള്ളോ. ഈ പ്രതിമ എടുക്കാൻ പറ്റും, പക്ഷെ ഈ പോസ്റ്റർ ഇല്ല. ഈ റൂമിൽ എന്തെങ്കിലും ഉണ്ടാവും. ഈ റൂം ക്ലോസിലാണ് കേട്ടോ, നമ്മുടെ ലാസ്റ്റ് റൂമാണിത്. ഓ, ഇവിടെ തന്നെ എന്തെങ്കിലും ഉണ്ട്. സി ജ്വല്ലറി ആയിരിക്കും ഉണ്ടാവും, മിക്കാറും ജ്വല്ലറി ആയിരിക്കും. ജ്വല്ലറി ഞാൻ പറഞ്ഞില്ല, ജ്വല്ലറി എന്തോ പൊട്ടിത്തെറിച്ച്. നമ്മുടെ വണ്ടിയാണ് പൊട്ടിത്തെറിച്ച്. പക്ഷെ എന്തിനൊക്കെയാ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പുറത്ത്. പ്രതിമ, അടുത്ത പ്രതിമ, നമ്മുടെ വണ്ടിയാണ് പൊട്ടിത്തെറിച്ച്. എന്തിനോ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പുറത്ത്. നമ്മുടെ വണ്ടിയാണെങ്കിൽ നമ്മള് കഷ്ടപ്പെട്ട് ഇത്രേ മോഷണത്തൊക്കെ വെറുതെ ആയി. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ മോഷണം കേട്ടത്. ഓ ഭാഗ്യം നമ്മുടെ വണ്ടിയല്ല, രക്ഷപ്പെട്ട്. അപ്പൊ അടുത്തത് നമ്മള് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ റൂമിൽ നിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. കണ്ടിട്ടൊരു വി ഐ പി സെറ്റപ്പ് ഒക്കെ ഉണ്ട് റൂം. ഇവിടത്തെ കഴിഞ്ഞു. ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ആ ഇവിടെ എന്തെങ്കിലും ഉണ്ട്. ഇതെന്താണ്? ബ്ലഡി ടെന്നിയോൺ. അത് എന്തേരി ഒരു ജ്വല്ലറി റെഡി നമുക്ക്. പുള്ളിങ്ങനടുത്ത് ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തേലും ഉണ്ട്. കക്കൂസിൽ എന്തേരി ഒരു സെൽഫോൺ കിട്ടി. ബാത്റൂമിലൊക്കെ ആരെങ്കിലും സെൽഫോൺ കൊണ്ടുവെക്കോ? അത് ആരും ഇല്ലാത്ത വീട്ടില് കൊള്ളാം. ഇവിടെ എല്ലാം ഉണ്ടാ. ഇവിടെ ഒന്നുമില്ല. ഇപ്പുറത്തൊന്നുമില്ല. ഇവിടെ ഓക്കെ. ഇവിടെ ലോക്കർ എന്തോ ഉണ്ട്. ഓ, ഇവിടെ ലോക്ക് പിക്ക് ചെയ്യണം നമ്മള്. അത് ലോക്കർ. നമ്മളിതിലൊക്കെ ഇച്ചിരി പ്രൊഫഷണൽ ആണ് ഇങ്ങനത്തെ പരിപാടീസിലൊക്കെ. ഓക്കെ, ഒരു ലോക്ക് തുറന്ന് രണ്ടാമത്തെ. കമോൺ, ലെറ്റ്സ് ഗോ. കമോൺ. ഓക്കെ, രണ്ടാമത്തെ തുറന്ന് ലാസ്റ്റ് ലോക്ക്. ഏകദേശം മൂന്ന് നമ്പറാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. രണ്ട് നമ്പർ ഇപ്പൊ നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് നമ്പർ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് നമ്പർ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. കമോൺ. ഓക്കെ, നമുക്ക് തുറന്ന്. ഗൈസ്, 4 കോടി. ഗൈസ്, 4 കോടി കിട്ടി നമുക്ക്. ഗൈസ്, അത്രയും വലിയ, ഗൈസ് അത്രയും ചെറിയ ലോക്ക്. 4 കോടിയാ. ഗൈസ്, നമ്മുടെ റോബറി അപ്പൊ ഈ വീട്ടിൽ സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ട് വിൽക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അത് വിറ്റ് നമുക്ക് അതിൽ നിന്നും പൈസ കിട്ടും നമുക്ക്. ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ ബോസിന്റെ അടുത്തോട് പോകണം ഈ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത റോബറിക്ക് ഇതിനും കൂടുതൽ ഐറ്റംസ് കിട്ടുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേ നമ്മുടെ ബോസ്. നമ്മൾ ഇവിടേക്ക് വേണം പോവാനായിട്ട്. നമ്മുടെ സാധനങ്ങള് വിൽക്കേണ്ട സ്ഥലം അവിടെയാണ്. അപ്പൊ അവിടെ വേണം പോവാനായിട്ട്. ഗൈസ്, അതിൻ്റെ അടുത്ത ജോബ് വരുന്നുണ്ട്. ഗൈസ്, നമുക്ക് ആദ്യം ഇത് വിറ്റതിന് ശേഷം നമുക്ക് പോവാം. ഗൈസ്, അപ്പൊ ഇവിടെയാണ് നമുക്ക് സാധനങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇയാളുടെ അടുത്ത് സെൽ ദി ഐറ്റംസ്. ഓക്കെ, നമ്മളെല്ലാം വിറ്റ്. ഫോണിന് നമുക്ക് $750. ജ്വല്ലറിക്ക് നമുക്ക് $4,500 കിട്ടി. അപ്പൊ ഗൈസ്, അപ്പൊ ചെറിയൊരു റോബറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെയ്യുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, അപ്പൊ ഇതുമാതിരി കുറേ റോബറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലീക്ക, ബാങ്ക് റോബറി, മെയിൻ ബാങ്ക്, എ ടി എം റോബറി, ഷോപ്പ് റോബറി, അങ്ങനെ ഇഷ്ടപ്രകാരം റോബറി ഉണ്ട്. അപ്പൊ അടുത്ത റോബറി ഏത് ചെയ്യണം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.